ബാക്ക് ടു സൈലം ആണ് എല്ലാവരും ഹുഷാറായിട്ടാണ് ഇരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇതാ ഫസ്റ്റ് ടേം എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്താനായി ഓരോ ചാപ്റ്ററും ഇൻ ഡീറ്റെയിൽ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി തന്നെ പഠിക്കണം ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല പ്രത്യേകിച്ചും ബോഡ്നിസ് വോളജീൻ്റെ കാര്യത്തിൽ നമുക്ക് ബയോളജി ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ് അപ്പോൾ അത് അത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാനാണ് സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുകയാണ് മൊത്തം ചാപ്റ്റർ മുഴുവൻ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ പോവാണ് അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഷെൽ വി ബിഗിൻ അല്ലേ നമുക്ക് തുടങ്ങിയാലോ വാണേ യെസ് അപ്പൊ നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മേജർ കോം പോയിൻറ്സ് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് കാണാനുള്ളത് മൈക്രോസ്പോറോജനസിസ് മെഗാസ്പോറോജനസിസ് അതുപോലെ പോളിനേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷസ് ചേഞ്ചസ് മിക്സിസ് ആൻഡ് പോളി എംബ്രോയണി ഇതിൻ്റെ ഇടയിൽ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി ഇപ്പം വളരെ ക്രിസ്പായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അതിൽ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലവറിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് അപ്പോൾ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുന്നേ നമുക്കറിയണം ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ സോ റീ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഈസ് നെസസറി ഫോർ ദ പെർപ്പച്വേഷൻ ഓഫ് എനി സ്പീഷീസ് ഒരു അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനെ യങ്ങർ വൺസിനെ പുതിയൊരു സ്പീഷീസ് അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പീഷീസിനെ തന്നെ എടുക്കുകയാണെങ്കിൽ യങ്ങർ വൺസിനെ എന്ത് ചെയ്യാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീ എന്ന് പറയുന്നത് അപ്പോൾ റീ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു സിമ്പിളായിട്ട് പുതിയൊരു ഓർഗാനിസത്തി ഉണ്ടാകുന്നത് പക്ഷേ അല്ല അല്ലേ വളരെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതാണ് അതിൽ എങ്ങനെയാണ് പ്ലാൻസിലെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോ ഒരു ഫ്ലവർ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയുണ്ട് ഇതാ നമ്മൾ ഒരു ചിത്രം നരച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മളൊരു ഫ്ലവറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫ്ലവറിന് ആദ്യം തന്നെ എന്തുണ്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഫ്ലവറിനെ തിരിച്ചറിയാൻ പറ്റും യെസ് ഓക്കെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടേ അത് കഴിഞ്ഞ് യെസ് ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്കൊന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി പോകാം നമ്മൾ ഫ്ലവറിൻ്റെ സ്ട്രക്ചറാണ് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന് ആദ്യം തന്നെ ഗ്രീൻ പാട്ടായിട്ടുള്ള സെപ്പലുണ്ട് അല്ലേ സെപ്പൽ ഉണ്ട് ഈ സെപ്പൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫ്ലവറിൻ്റെ അതിൻ്റെ ഗ്രീൻ പാട്ടാണ് നിങ്ങൾ ചെമ്പരത്തിയൊക്കെ കാണുമ്പോൾ അതിനെ കവർ ചെയ്ത് നിർത്തുന്ന ഭാഗമാണിത് സെപ്പൽ എന്ന് പറയുന്നത് പക്ഷെ സെപ്പൽ എന്ന് പറഞ്ഞാലും ഇതെന്താണ് ആണ് ആ കാലിക്സിന്റെ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് സെപ്പൽ എന്ന് പറയുന്നത് കാലിക്സ് ആണ് കാലിക്സിന്റെ സിംഗിൾ യൂണിറ്റിനെ ഓരോ ഓരോ ഇതളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെപ്പൽ എന്ന് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന നല്ല ആയിട്ടുള്ള നമ്മൾ പൂവിനെ കാണുമ്പോൾ പൂവ് എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഭാഗം ഏതാണ് നമ്മുടെ കൊറോളയാണ് ഈ കൊറോളയുടെയും സിംഗിൾ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ പെറ്റ് പെറ്റൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം കാലിക്സ് കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ സെപ്പൽ എന്ന് പറയുന്നു കൊറോള കൊറോളേൻ്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ എന്ത് പറയുന്നു പെറ്റൽ എന്ന് പറയുന്നു ഇതാണ് ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് നമ്മൾ പറയുന്നത് ഇനി നേരെ മറിച്ച് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഫീമെയിൽ പാർട്ടും അതുപോലെ തന്നെ എന്തുകൊണ്ട് അതിൻ്റെ മെയിൽ പാർട്ടും ഉണ്ട് അല്ലേ ഫീമെയിൽ പാർട്ടും ഉണ്ട് അതിൻ്റെ അതുപോലെ തന്നെ മെയിൽ ഉണ്ട് യെസ് അപ്പോൾ നമ്മൾ ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടാണ് ഞാനിവിടെ റോസ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് ഒരു അതാണ് അതാണെന്ത് ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്താണ് ഗൈനീഷ്യം എന്ന് നമ്മൾ പറയുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ യെല്ലോ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അതാണെന്ത് നമ്മുടെ ആൻട്രീഷ്യം എന്താണ് ആൻട്രീഷ്യം ദ മെയിൽ പാർട്ട് അപ്പം മെയിൽ പാർട്ടിനെ ആൻട്രീഷ്യം എന്നും ഫീമെയിൽ പാർട്ടിനെ ഗൈനീഷ്യം എന്നും പറയുന്നു ഈ ആൻട്രീഷ്യത്തിന് രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം അല്ലേ ഈ മേലെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത് അല്ലേ സ്റ്റേമൻ അല്ല മീൻസ് ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ സ്റ്റേമൻ എന്ന് പറയും ഒരു സിംഗിൾ യൂണിറ്റിനെ ഇതിൻ്റെ ഓരോ ഓരോ സ്റ്റേമൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്താ സ്റ്റേമൻ എന്ന് പറയുന്നത് അതിൽ മേലെ കാണുന്നതാണെന്ത് നമ്മുടെ ആന്തർ താഴെ അതിൻ്റെ സ്റ്റോക്കായിട്ട് കാണുന്നതാണിത് നമ്മുടെ ഫിലമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആൻഡ്രീഷത്തിൻ്റെ ഹെഡ് പോർഷൻ അല്ലെങ്കിൽ സ്റ്റേമെൻ്റെ ഹെഡ് പോഷൻ എന്നും അതിൻ്റെ സ്റ്റോക്കിനെ നമ്മൾ ഫിലമെൻ്റ് എന്നും പറയുന്നു ഇനി നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു ഫീമെയിൽ പാർട്ടിലേക്ക് വരുമ്പോഴോ ഗൈനീഷത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളുണ്ട് മേലെ കാണുന്നതാണ് നമ്മുടെ സ്റ്റിക്മ അതിൻ്റെ ലോങ്സ്റ്റ് പോർഷനെ നമ്മൾ പറയുന്നു സ്റ്റൈൽ ആൻഡ് താഴെയാണ് നമ്മുടെ ഓവറി എന്ന് പറയുന്നത് ഓക്കെ സ്റ്റൈൽ ഓവറിയാണ് ഗൈനീഷത്തിൻ്റെ ഓരോ ഭാഗം ഈ ഗൈനീഷത്തിൻ്റെയും സിംഗിൾ യൂണിറ്റ് നമ്മൾ പറയുന്നതാണ് പിസ്റ്റിൽ എന്താണ് പിസ്റ്റിൽ എന്ന് പറയുന്നു ഓരോ ഓരോ ഭാഗത്തിൻ്റെ പ്രിസ്റ്റൽ എന്ന് പറയുന്നു ഫീമെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടിൻ്റെ ഗൈനീഷ്യം എന്ന് പറയുന്നു അതിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ആൻഡ് മെയിൽ പാർട്ടിലേക്ക് വരുമ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെ സ്റ്റേമൻ എന്ന് പറയുന്നു അതിൽ ഏറ്റവും ഹെഡ് പോർഷനെ നമ്മൾ ആന്തർ എന്നും അതിൻ്റെ സ്റ്റോക്കിന് ഫിലമെൻ്റ് എന്നും പറയുന്നു ഇതാണ് നമ്മളിവിടെ കാണുന്ന നോർമൽ ഫ്ലവർ എന്ന് പറയുന്നത് ഇതന്നെയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് കാണാം സ്റ്റിഗ്മാ സ്റ്റൈൽ ഓവറി ആൻഡ് പ്രിസ്റ്റൽ എന്ന് പറയുന്നു ആന്ധ്ര ആൻഡ് ഫിലമെൻ്റ് ഒന്നിച്ച് നമ്മൾ സ്റ്റേമൻ എന്നും പറയുന്നു ആൻഡ് ഇവിടെ ഇതാണെന്ത് സെപ്പൽ ഇതാണെന്ത് പെറ്റൽ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഫിഗർ പഠിച്ചാൽ തന്നെ ബാക്കി എല്ലാം വളരെ ഈസിയാണ് നേരെ നമുക്ക് കിടക്കാം ഇതിനെ ഫ്ലോ ചാർഡ് ആയിട്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കി നോക്കുകയുള്ളൂ ഫ്ലവറിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് കാലിക്സ് ആൻഡ് കൊറോള സിംഗിൾ യൂണിറ്റ്സ് സെപ്പൽ ആൻഡ് പെറ്റൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണെന്ത മെയിൽ ആൻഡ് ഫീമെയിൽ മെയിലിൻ്റെ ഇത് ആൻഡ്രീഷ്യം ആണ് നമ്മൾ പറഞ്ഞു ആന്ധ്രാൻ ഫിലമിൻ ഫീമെയിൽ ഗൈനീഷ്യം സ്റ്റിക്മ സ്റ്റൈൽ ആൻഡ് ഓവറി വെൽ പക്ക ആണ് ഒന്നും കണ്ണും പൂട്ടി ഇത് പഠിക്കാം ഇത് ക്ലിയർ ആണെങ്കിൽ നേരെ നമുക്ക് എന്തിലേക്ക് കിടക്കാം ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ദേ ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഓർഗൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ റീപ്രഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ അവരുടെ റീപ്രൊഡക്ഷൻ്റെ അവരുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ഫ്ലവറാണ് ഫ്ലവർ അല്ലെങ്കിൽ എന്തില്ല റീ പ്രൊഡക്ഷൻ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജോസ് പേംസിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് റീപ്രൊഡക്റ്റീവ് പാർട്ടാണെന്താ ഫ്ലവർ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോഡിഫൈഡ് ഷൂട്ട് വിത്ത് നോട്ട്സ് ഹൈലി കണ്ടൻസ്ഡ് ഇൻറ്റർ നോട്ട്സ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഫ്ലോർ ലീവ്സ് അതായത് നമുക്ക് ഫ്ലവറിനെ ഒരു മോഡിഫൈഡ് ഷൂട്ടായിട്ട് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ് നോർമൽ ആയിട്ട് ഒരു പ്ലാന്റിനെ ഒരു ഷൂട്ട് ഭാഗം എടുക്കുമ്പം ഇവിടെ നോട്ട്സ് ഇൻ്റർനോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട്സിൽ നിന്ന് എന്തായിരുന്നു ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നു അല്ലേ അതേപോലെ തന്നെ നമുക്ക് ഫ്ലവറിനെയും പറയാം അതിൻ്റെ നോട്ട്സിനെ നമുക്ക് തലാവസായിട്ട് അതിൽ നിന്നുള്ള ഓരോ ബ്രാഞ്ചായിട്ട് സെപ്പൽ പെറ്റൽ എന്നിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഫ്ലവറിനെ ഒരു മോഡിഫൈഡ് ഷൂട്ട് എന്ന രീതിയിൽ പറയുന്നത് ആൻഡ് ഫ്ലവർ തന്നെ പല തരത്തിലുണ്ട് നമുക്ക് എന്ത് പറയാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉള്ളതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്നും ഇനി ഏതെങ്കിലും ഒന്നേ ഉള്ളത് എങ്കിൽ അതിനെ നമുക്ക് യുണീസെക്ഷൽ ഫ്ലവർ എന്നും പറയാം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു ഫ്ലവർ എടുക്കുകയാണ് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ചെമ്പരുത്തി എടുത്ത് നോക്കുമ്പോൾ ആ ചെമ്പരത്തിൽ ഇതാ ഇപ്പോൾ കണ്ടതുപോലെ ഇവിടെ എന്ത് കാണാം സ്റ്റേമനും കാണാം പിസ്റ്റലും കാണാം ബോത്ത് സ്റ്റേമൻ ആൻഡ് പിസ്റ്റൽ പ്രസൻ്റ് ആണെങ്കിൽ അതാണ് എന്ത് ബൈസെക്ഷൽ ഫ്ലവർ നേരെ മറിച്ച് നമ്മുടെ ജാതിയൊക്കെ നമ്മൾ പറയും ആൺ ജാതി പെൻജാതി എന്നൊക്കെ പറയും മെയിൽ മാത്രമായി ൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവർ അതേപോലെ ഫീമെയിൽ ഗൈനീഷം മാത്രമുള്ള ഫ്ലവർ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് യുണീസെക്ഷൽ ഫ്ലവർ എന്ന് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി നമ്മൾ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ് നമ്മുടെ മേൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ പ്ലാന്റ് അതായത് നമ്മുടെ സ്റ്റേമൻ ഈ സ്റ്റേമൻ ഞാൻ പറഞ്ഞു കെറ്റ് പോർഷൻ ആന്തറും താഴെ സ്റ്റോക്ക് പോഷൻ ഫിലമെൻറ്റുമാണ് ആ ആൻഡ്രീഷ്യത്തിലെ ആന്തറിന്റെ ഫീച്ചറാണ് ഞാൻ പറയുന്നത് ദറ്റ് ഇസ് ബൈ ലോബ്ഡ് കാരണം രണ്ട് ലോബുണ്ട് ഇതിന് പിന്നെ ഡൈ തീക്കസ് അല്ലേ രണ്ട് തീക്കയായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് തീക്ക ഈ സ്ലോപ്പ് ഹാസ് ടു തീക്ക ഓരോന്നിനും എന്തുണ്ട് ഓരോ തീക്കകളുണ്ട് ഡൈ തീക്കസാണ് ടെട്രാസ്പൊറാൻജിയം നാല് സ്പൊറാഞ്ചിയംസ് നിങ്ങൾ മൊത്തത്തിൽ കാണാം ടെട്ര ഗണൽ നാല് ഗണൽ അല്ലേ നാല് ഷെയ്പ്പ് അല്ലെങ്കിൽ നാല് കോണേഴ്സിലാണ് നമ്മൾ ഈ കാണുന്നത് ഫോർ കോർണേഴ്സ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത് അപ്പം ടിപ്പിക്കൽ ആന്തർ ഒരു നോർമൽ ടിപ്പിക്കൽ ആന്തറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ദറ്റ് ഈസ് ബൈലോപ്ഡ് ടെട്രഗണൽ ഡൈ തീക്കസ് ആൻഡ് ടെട്രാ സ്പോറാൻജിയേറ്റ് ബൈ ലോബ്ഡെന്ന് പറഞ്ഞാൽ രണ്ട് ലോബുണ്ട് ഓരോ ലോബിലും രണ്ട് തീക്കകളുണ്ട് നാല് സ്പോറാൻജിയംസ് ഉണ്ട് ആ നാല് സ്പോറാൻജിയംസും നാല് കോണറിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇസ് ടെട്രഗണൽ സിമ്പിളാണ് ഇനി ആ ആന്തറിൽ തന്നെ നമുക്കിതാ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഫിഗർ ഷുവർ ആയിട്ട് പഠിക്കണം ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് തിയറിറ്റിക്കല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നോക്കാം യെസ് നോക്കിക്കോണേ ഇവിടെ നമ്മൾ ഒരു ആന്തർ എടുക്കുന്ന സമയത്ത് ആ ആന്തറിൽ ഏറ്റവും ഫോർ മോസ്റ്റ് ലെയർ ലെയർ കാണും ഔട്ടർ മോസ്റ്റ് ലെയർ പിന്നൊരു ലെയർ പിന്നൊരു ലെയർ ഇങ്ങനെയുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എപ്പിഡർമിസ് എന്ന് പറയുന്നത് എന്താണ് എപ്പിഡർമിസ് നോർമലി നമ്മൾ ടിഷ്യൂസൊക്കെ പഠിക്കുന്ന പോലെ ആ എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ള ലെയറിനെ നമ്മൾ എൻഡോ തീഷ്യം എന്ന് പറയുന്നു എപ്പിഡർമിസ് ഏറ്റവും പുറമെയുള്ള ലെയർ ആ എപ്പിഡെർമിസിന് തൊട്ട് താഴെയുള്ളത് എൻഡോ തീഷ്യം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം കാണാമെന്ത് മിഡിൽ ലെയേഴ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം എപ്പിഡർമിസ് എൻറ്റോത്തീഷ്യം പിന്നെയുള്ള രണ്ട് ലെയേഴ്സ് ആണ് എന്ത് മിഡിൽ ലെയേഴ്സ് ഇടയ്ക്കുള്ള ലെയർ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഈ മിഡിൽ ലെയേഴ്സ് കഴിഞ്ഞാലോ ഉള്ളിലേക്കായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം വീണ്ടും ഒരു ലെയർ കാണാം ആ ലെയറിനെയാണ് നമ്മൾ ടപ്പീറ്റം എന്ന് പറയുന്നത് എന്താണ് ടപ്പീറ്റം ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ ടപ്പീറ്റം എന്ന് പറഞ്ഞാൽ ടപ്പീറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ആരാണ് ഉള്ളത് സ്പോറോജീനിയസ് ടിഷ്യൂ നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലുള്ള സ്പോറോജീനിയസ് ടിഷ്യൂസ് ആണ് ഉള്ളത് ഇവരാണ് പിന്നെ എന്തായി മാറുന്നത് പോളൻ ഗ്രീൻസ് ആയിട്ട് ഡെവലപ്പ് ആയിട്ട് മാറുന്നത് ഓക്കെ സോ എപ്പിഡാമിസ് എൻ്റെ ഉത്ത മിഡിൽ ലയേഴ്സ് പിന്നെന്തെയ്തു മൈക്രോസ്പോർ മദർ സെൽ അല്ലെ തപ്പീറ്റം കഴിഞ്ഞിട്ട് മൈക്രോസ്പോർ മദർ സെൽ അപ്പോൾ ഇതാണ് നമ്മുടെ ആന്തറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കണക്റ്റീവ് കാണാം അല്ലേ ഈ മിഡിൽ ലേസ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് മിഡിൽ ലേസ് അതിൻ്റെ ഉള്ളിലാണ് ടപ്പീറ്റമുള്ളത് അതിൻ്റെ ഉള്ളിൽ സ്പോറോജീനീസ് ടെഷ്യൂ ഓക്കെ ഈ കണക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തറിൻ്റെ ഫിലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കണക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഫിഗർ പഠിച്ചല്ലോ നാല് മാർക്ക് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാർക്കിനകത്ത് വരെ ക്വസ്റ്റ്യൻ വരാമെന്നാണ് ഷോ ഇത് ഷുവറായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ ഫിലമെൻ്റ് നമ്മൾ കണ്ടു ആന്തർ കണ്ടു ഫിലമെൻറ്റിൻ്റെ ആന്ധർ കണക്റ്റിംഗ് പോർഷനെ കണക്റ്റീവ് എന്നും പറഞ്ഞു ദ പോളൻ ഗ്രെയിൻസ് ഓർ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ആന്തർ ഓഫ് ദ സ്റ്റേമെൻറ്റ് സ്റ്റേമനിലെ ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുന്നത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത് ഇറി ഇതിൽ തന്നെ ഓരോ ഫങ്ഷൻസ് നിങ്ങൾ ഓർക്കുക ആന്ധറിൽ നമ്മൾ പറഞ്ഞ എപ്പിഡർമിസ് ആയിക്കോട്ടെ എൻഡോ തീഷ്യം ആയിക്കോട്ടെ മിഡിൽ ലെയേഴ്സ് ആയിക്കോട്ടെ ഇവരൊക്കെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആണ് എന്താ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ അതുമാത്രല്ല പോളൻ ഗ്രെയിൻസ് പാകമായി കഴിഞ്ഞാൽ അതിനെ ഡിഹൈസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഹിസൻസിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൂന്ന് ലെയേഴ്സ് ആണ് എപ്പിഡർമിസ് എൻഡോതീഷ്യം മിഡിൽ ലേസ് അപ്പോൾ പിന്നെ ഒരാളുണ്ടല്ലോ ടപ്പീറ്റം അതിൻ്റെ ഫങ്ഷൻ എന്താണ് The most ridiculous function that is the innermost all. air tapitum nourishes the developing pollen grain. ഈ പോളൻ ഗ്രെയിനിന് വളരാനുള്ള എല്ലാം കൊടുക്കുന്നത് ആരാ ടപ്പീറ്റമാണ് ഓക്സിജനും ന്യൂട്രീൻസും നറിഷ്മെൻ്റും ഒക്കെ കൊടുക്കുന്നത് ടപ്പീറ്റമാണ് അതാണ് എൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഇനി ആ ഒരു ടപ്പീറ്റത്തിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതെന്താ ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ജനറലി ഹാവ് മോർ ദാൻ വൺ ന്യൂക്ലിയസ് വളരെ ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട് അതുമാത്രമല്ല മോർ ദാൻ വൺ ന്യൂക്ലിയസും നമുക്ക് കാണാം ഇതാണ് ടപ്പീറ്റതിൻ്റെ ഫംഗ്ഷൻ ക്ലിയർ ഓക്കെ ഇനി ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമറ്റോ ഈ സ്പോളൻ ഗ്രെയിൻസ് ഡെവലപ്പാകുന്ന അതിൻ്റെ പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോ ജെനസസ് എന്ന് നമ്മൾ പറയുന്നത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം എ പോളൻ മദർ സെൽ ത്രൂ മിയാസസ് ആ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോ ചിലപ്പോൾ ചോദിക്കും ഡെഫിനിഷൻ പഠിച്ചു വെക്കുക എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഫോമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എം പോളൻ മദർ സെൽ ത്രൂ മിയോസസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജനസസ്

ഇനി ആന്തർ ഡെവലപ്മെൻറ്റ് അതായത് നമ്മൾ പറഞ്ഞ ആന്തർ ഡെവലപ്മെൻറ്റിൽ തന്നെ എന്തൊക്കെ നടക്കുന്നു മൈക്രോസ്പോറോ ജനസിസും മൈക്രോഗറ്റോജനസിസും അതിലൊന്നാമത്തേത് നമ്മൾ പറഞ്ഞു മൈക്രോസ്പോറോജനസിസ് ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ബൈ മിയോസസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഈ മിയോസസ് വഴി ഈ ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് നമ്മുടെ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നതാണെന്ന് മൈക്രോസ്പോറോജെനിസിസ് ഇതെന്താണ് റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് റിഡക്ഷൻ ഡിവിഷൻ ഒന്നിൽ നിന്ന് തന്നെ നാലെണ്ണം ഉണ്ടാകുന്നു ഇനി മൈക്രോഗ്യാമറ്റോജെനിസിസ് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതെന്താ ഫോമേഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് ഫ്രം ജനറേറ്റീവ് സെൽ ബൈ മൈറ്റോസിസ് പോളൻ ഗ്രെയിൻ ഉണ്ടായി ആ പോളൻ ഗ്രെയിനിൽ നിന്ന് എന്തുണ്ടാവുന്നു മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നതാണെന്ന് നമ്മുടെ മൈക്രോഗമെറ്റോജനസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്സ് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ആന്ററിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂസ് ഉണ്ടെന്ന് ആ സ്പോറോജീനസ് ടിഷ്യൂസിലാണ് നമ്മുടെ ഇന്ന് പോളൻ മദർ സെൽസ് ഉള്ളത് അതായത് മൈക്രോസ്പോർ മദർ സെല്ലുള്ളത് പോളൻ മദർ നിന്ന് മൈക്രോസ്പോർ മദർ സെല്ലാവുകയും അത് മിയോസിസ് നടക്കുന്നു അങ്ങനെ ഒന്ന് നാലായിട്ട് ഡിവൈഡ് ചെയ്തു അങ്ങനെ നാല് മൈക്രോസ്പോർ ഉണ്ടായി അങ്ങനെ മൈക്രോസ്പോർ ടെക് ഫോം ചെയ്യുന്നു കണ്ടോ മൈക്രോസ്പോർ ടെട്രാഡ് ഈ ുന്നതിനാണ് ആപ്ലോഡ് മൈക്രോസ്പോസിന് ഉണ്ടാക്കുന്നതാണ് മൈക്രോസ്പോറോ ജെനസിസ് കണ്ടോ ഇനി ഇങ്ങനെയുള്ള ഈ മൈക്രോസ്പോർ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് എന്ത് കിട്ടി നാല് മൈക്രോസ്പോർ കിട്ടി അതിലെ ഓരോ മൈക്രോസ്പോറും കണ്ടല്ലോ ആ ഓരോ മൈക്രോസ്പോറിൽ നിന്നും ഈ മൈക്രോസ്പോറിന്റെ സെല്ലിൽ നിന്ന് എന്തുണ്ടാവുന്നു എന്തുണ്ടാവുന്നു എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു അതായത് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് അത് മാറുന്നു എങ്ങനെയാണ് അതിന് രണ്ട് വോൾസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് വോൾസ് ഡെവലപ്പ് ചെയ്യുന്നത് പോളൻ ഗ്രെയിനിൽ സ്പോറോ ഡേം എന്ത് പോളൻ വോൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മൈക്രോസ്പോർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആ മൈക്രോസ്പോർ എന്തായി മാറുകയാണ് ആ മൈക്രോസ്പോറിൻ്റെ വോൾ ഉണ്ടല്ലോ ഈ വോളിനെയാണ് നമ്മൾ സ്പോറോ ഡേം എന്ന് പറയുന്നത് ആ സ്പോറോ ഡേമിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിൽ നിന്ന് പോളൻ ഗ്രെയിൻ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി എന്തൊക്കെ മാറ്റമാണെന്ന് നോക്കാം നമ്മുടെ ഈ പറയുന്ന സ്പോറോ ഡേമിന് രണ്ട് വോൾ ഉണ്ടാകുന്നുണ്ട് എക്സൈൻ ആൻഡ് ഇൻഡൈൻ അതായത് പോളൻ ഗ്രെയിനിന് രണ്ട് ഉണ്ട് എക്സൈൻ ആൻഡ് ഇൻഡൈൻ അതിൽ സ്പോറോപൊളനിൽ നിന്ന് സ്പോറോപൊളനിൽ നിന്നുണ്ടായി ടപ്പീറ്റം അതായത് സ്പോറോപൊളൻ എന്ന മെറ്റീരിയൽ വെച്ചിട്ട് ടപ്പീറ്റത്തിൽ നിന്നുണ്ടാവുന്നതാണെന്ത് നമ്മുടെ എക്സൈൻ എന്ന് പറയുന്ന ഭാഗം ഓക്കെ അതായത് പോളൻ ഗ്രേ നമ്മൾ വരയ്ക്കുമ്പം പുറമേ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് ഓർണമെൻറ്റേഷൻ ഒക്കെ ഉള്ള ഭാഗമില്ലേ അതിനെയാണ് നമ്മൾ എക്സൈൻ എന്ന് പറയുന്നത് ആ എക്സൈൻ എന്താണ് സ്പോറോ പോളനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ടപ്പീറ്റൽ ലെയേഴ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത് ആൻഡ് ഷോസ് ഓർണമെൻറ്റേഷൻ ആൻഡ് ഡിസൈൻ നല്ല ഡിസൈനും ഭംഗിയൊക്കെ ഈ കാണുന്ന ഭംഗിയൊക്കെ കാണുന്ന ഈ സ്പൈൻസ് ഒക്കെ ഉണ്ടാവുന്ന ഏതാണ് ആണ് ഓക്കെ അതിൻ്റെ മെറ്റീരിയൽ സ്പോറോപൊളനാണ് ഫോംഡ് ഫ്രം ടപ്പീറ്റം ക്ലിയർ ആയോ ഇനി ഇൻടൈൻ എന്ന അതിൻ്റെ ഉള്ളിലുള്ള ലെയർ ഉണ്ടല്ലോ ഈ ഇൻടൈൻ എന്ന് പറയുന്നത് ആ ഇൻടൈൻ എങ്ങനെയാണ് പെക്റ്റോ സെല്ലുലോസ് പെക്റ്റിനും സെല്ലുലോസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടോ അവിടെ മൈക്രോസ്പോറിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് ഈ മൈക്രോസ്പോറിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാവുന്നത് ഇൻടൈൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ സ്പോറോ ടേമിൽ നിന്ന് രണ്ട് വാൾ ഉണ്ടാകുന്നുണ്ട് എക്സൈനും ഇൻറ്റൈനും ക്ലിയറായോ ഇങ്ങനെ നമ്മുടെ പോളൻ ആയിട്ട് അത് മാറി ഇപ്പോൾ പോളൻ ഗ്രീൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നിൽക്കുവാണല്ലോ യെസ് പോളൻ പോളം ആയിട്ട് ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ പോളൻ ഗ്രീനിൽ നിന്ന് വീണ്ടും ഡിവിഷൻസ് നടന്ന് പോളൻ ടെട്രാഡ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ വേണ്ട പോളൻ ടെട്രാഡ് ആവുന്നത് ഒരു മൈക്രോസ്പോർ നാല് ഡിവിഷൻ ആയി നടന്നു ആ പോളൻ ടെട്രാഡിൽ നിന്ന് ഓരോ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുകയാണ് ഓക്കെ സോറി അപ്പോൾ പോളൻ ടെട്രാഡ് ആയി മാറി ഇനി ഈ പോളൻ ടെട്രാഡിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പോളം ഗ്രെയിനായി മാറി കഴിയുമ്പം ഇതിൽ നിന്ന് ഡിവിഷൻസ് നടന്ന് വാക്യൂൾസ് ഫോം ചെയ്യുന്നു അതിന് വീണ്ടും എസിമെട്രിക്സ് പ്രിൻ്റിലൊക്കെ ആവുന്നു അങ്ങനെ ലാസ്റ്റ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായിട്ട് മാറുന്നു എന്താണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായിട്ട് മാറുന്നു ഇങ്ങനെ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് പോളം ഗ്രെയിൻ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈനും ഇൻറ്റാനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിന്ന് വീണ്ടും എന്ത് നടക്കുന്നുണ്ട് നമ്മുടെ മൈക്രോഗോജെൻസിസ് നടക്കുന്നുണ്ട് അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് സ്പോർവ പോളം അതായത് പോളൻ ഗ്രീൻ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫോസിൽ സ്റ്റഡിക്ക് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കാരണം ഈ പോളൻ ഗ്രീനിൻ്റെ ഔട്ടർ മൂസ് ലെയർ ആയിട്ടുള്ള എക്സൈൻ ഉണ്ടല്ലോ നമ്മുടെ ആ എക്സാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളനിൽ വെച്ചിട്ടാണ് കാരണം സ്പോറോപൊളിൻ വളരെയധികം എന്താണ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ് വളരെ കട്ടിയുള്ള റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റിയുള്ള ഒന്നാണ് ഇറ്റ് ക്യാൻ വിറ്റ് സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി അതുപോലെ സ്പോറോപൊളിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു എൻസൈമും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല ആൻഡ് ഇറ്റ് ഈസ് വെരി പ്രിസേർവ്ഡ് എഫോസ് ഫോഴ്സിലായിട്ട് പ്രിസേർവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പോറോപൊളനിൻ അപ്പോൾ അത് ഫംഗ്ഷൻസ് പഠിച്ചു വെക്കാം ഓക്കെ ഇനി ഈ സ്പോറോപൊളനി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത് മൈക്രോസ്പോറോജിനസ് നമ്മൾ കണ്ടല്ലോ മൈക്രോസ്പോറൽ നിന്ന് സ്പോറോജിനിഷ്യിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നു അവിടുന്ന് മിയോസിസ് നടന്ന് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുന്നു അതിൽ നിന്ന് ഡിഹൈഡ്രേഷൻ ആൻഡ് മെച്ചുറേഷൻ നടന്നിട്ടാണ് ആയത് ഹാപ്പിലൂടെ മൈക്രോസ്പോർ നമുക്ക് കിട്ടി കിട്ടിയല്ലോ ഇനി ഇതിൽ നിന്ന് തന്നെ ഓവർ സിക്സ്റ്റി പെർസെന്റ് ഓഫ് ആൻഡോസ് പേംസ് അറ്റ് ഷെഡ് സെൽഡ് സ്റ്റേജ് റിമൈനിങ് സ്പീഷീസിൽ പോളൻ ഗ്രീൻസ് ആർ ഷെഡ് ഇതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് അതിൽ അറുപത് ശതമാനം ടൂ സെൽഡ് സ്റ്റേജും അല്ലാത്തത് എന്താണ് ത്രീ സെൽഡ് സ്റ്റേജും രണ്ട് മേൽ ഗ്യാമേറ്റ് ഫോർമേഷനും നടക്കുന്നുണ്ട് അതാണ് അതിലൊരു കണ്ടീഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് അപ്പോൾ പോളം ഗ്രീൻസിന് നാൽപ്പത് ശതമാനം ത്രീ സെൽഡും അറുപത് ശതമാനം എന്താണ് ടൂ സെൽഡുമാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും മാത്രമാണ് ഉള്ളത് ും കൂടെ ഓർത്തു വെക്കുക ഇനിയാണ് നമ്മൾ എന്ത് കാണാൻ പോകുന്നത് നമ്മുടെ യെസ് പാളന്റെ തന്നെ കൂടെ ഭാഗം വരുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഒരു ഭാഗമാണ് പോളൻ അലർജി പോളൻ വയബിലിറ്റി ഇതൊക്കെ അപ്പോൾ പോളൻ അലർജി നോക്കുക പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് ആൻഡ് ബ്രോങ്കിയൽ അഫെക്ഷൻസ് അല്ലേ അപ്പോൾ പോളനിൽ നിന്ന് കുറേ പേർക്ക് ഒക്കെ ഉണ്ടാകും കാരണം അതിലുള്ള കണ്ടൻറ്റ് ഇതിയല്ല നമ്മുടെ ബോഡിക്ക് ഒരു ചൂസ് ആവുക വരാതെ വരുന്നതുകൊണ്ടാണ് സോ ഇൻ സം പീപ്പിൾ ഇറ്റ് മേ ലീഡ് ടു ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് സച്ചസ് ആസ്മ ബ്രോങ്കൈറ്റിസ് എക്സെറ്റാ അപ്പോൾ പാർത്തീനം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഇതുപോലത്തെ അലർജീസൊക്കെ ആയിട്ട് വരാറുണ്ട് ഇനി പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രീൻസിന് ഒരു നിശ്ചിത കാലം വരെയാണ് അത് വയബിൾ ആവുക കാരണം അത് ആ വയബിലിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് അത് എത്തിയാലും അത് എന്തു ആവില്ല അവിടെ നിന്ന് പോളൻ ജോമിനേഷൻ നടക്കുകയും മെയിൽ ഗാമേറ്റ് ആക്റ്റീവ് ആവുകയില്ല അപ്പോൾ ഓരോ ടൈപ്പ് അതായത് നിങ്ങൾ കാണാം സീരിയൽസ് ആയിട്ടുള്ള റൈസ് വീറ്റ് ഒക്കെ എന്താണ് മുപ്പത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ വയബിലിറ്റി നഷ്ടമാകും എന്നാൽ ചില റോസേസിയ ലഗുമിനേസിയ സൊളനേസിയയിൽ ഉള്ളവരെന്താണ് മന്ത് വരെ അവരുടെ പോളൻ വയബിലിറ്റി കാത്തു വെക്കും അപ്പം ഇത് രണ്ട് രണ്ട് സിറ്റുവേഷൻസ് ആണ് പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സിൽ പല രീതിയിലാണ് പോളൻ വയബിലിറ്റി ഉണ്ടാവുന്നത് പിന്നെ ഇതേ പോളൻ വയബിലിറ്റി നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാം ആ ഒരു രീതിയാണിത് ക്രയോ പ്രിസെർവേഷൻ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാം അതാണ് പോളൻ വൈബിലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് പ്രിസേവ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് ഇനി ഈ പോളം ഗ്രെയിൻസിൽ നമ്മൾ പറഞ്ഞു മൈക്രോസ് പോറോജെൻസസ് കഴിഞ്ഞു അതിൽ നിന്ന് എന്ത് ചെയ്തു ഡിവിഷൻസ് നടന്ന് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുന്നു വെജിറ്റേറ്റീവ് സെൽ ജനറേറ്റീവ് ഉണ്ടാവുന്നു അതാണെന്തെയിൽ മെയിൽ ജെൻസസ് അതിൽ രണ്ട് മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്ന കണ്ടീഷനും ഉണ്ട് സിക്സ്റ്റി പെർസെൻ്റ് അതിൽ ത്രീ സെൽഡും ഫോർട്ടി പെർസെൻറ്റേജിൽ എന്താണ് നമ്മുടെ ടു സെൽഡ് സ്റ്റേജുമാണ് അങ്ങനെ മൈക്രോ ജെനസസ് കഴിഞ്ഞു ആ പോളം ഗ്രെയിൻ എന്ത് ചെയ്തു മെയിൽ ഒക്കെ ഫോം ചെയ്ത് ഇങ്ങനെ ചിലപ്പം പല രീതിയിൽ പോളിനേഷൻ നടന്നിട്ട് എവിടെ എത്താം നമ്മുടെ സ്റ്റിഗ്മയിലെത്താം അല്ലേ സ്റ്റിഗ്മയിലെത്താം അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ പിസ്റ്റലിൻ്റെ മറ്റൊരു പേരും കൂടി ഉണ്ട് കാർപ്പൽ എന്നും കൂടെ നമ്മൾ പറയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പഠിക്കാൻ പോവുകയാണെ ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റിഗ്മ സ്റ്റൈൽ ഓവർ എന്നിങ്ങനെ മൂന്ന് ഭാഗമാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഓവറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓവ്യൂൾ ഉള്ളത് അല്ലേ യെസ് അപ്പം സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ആണ് അതിൻ്റെ ഭാഗം ഇനി ഈ പിസ്റ്റൽ മെഗാസ്പൊറാൻജിയമാൻ എംബ്രിയോസാറ്റ് ഈ ഒവ്യോണെ നമ്മൾ മറ്റൊരു പേര് കൊണ്ടും കൂടെ പറയും ദാറ്റ് ഈസ് മെഗാസ് സ്പൊറാൻഡിയം അങ്ങനെയും ചോദ്യം വരാം സോ ഗൈനേഷ്യം കൺസിസ്റ്റ് ഓഫ് സിംഗിൾ പെസ്റ്റൽ ഒരു പെസ്റ്റൽ ആണെങ്കിൽ മോണോ കാർപ്പലറി ഒന്നിൽ കൂടുതലാണെങ്കിൽ മൾട്ടി കാർപ്പലറി ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഇനി സിങ്ക് കാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂടി ഫ്യൂസ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ സിങ്ക് കാർപ്പസ് ആണ് ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അപ്പോ കാർപ്പസ് എന്നും പറയാം ഇതൊക്കെ അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഇനി ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ വന്നിട്ടുണ്ട് വൺ മാർക്കിന് ക്വസ്റ്റ്യൻ വരാം ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് വൺ ഈ ബിസ്കസിൻ്റെ ആ ഒരു സിഗ്മാ സ്റ്റൈൽ ഓവറി കാണിക്കുന്നത് ഇനി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കണ്ടോ ബി ക്വസ്റ്റ്യൻ കണ്ടോ മൾട്ടി കാൽപ്പറലി മൾട്ടി കാൽപ്പറലീൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സിങ്ക് കാർപ്പസ് പിസ്റ്റിൽ ആണ് സി ഇവിടെ നിങ്ങൾ കാണുന്നത് മൾട്ടി കാർപ്രറി അപ്പോ കാർപ്പസ് ഗൈനീഷ്യമാണ് ലാസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ് ആനോട്രാപ്പസ് ഒവ്യൂൾ ആണ് എന്താണ് ആനാട്രോപ്പസ് ഒവ്യൂൾ ഇത് നല്ല രീതിയിൽ പഠിച്ചോളാം ഷുവർ ക്വസ്റ്റ്യൻ ആണ് അനാട്രോബസ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ തരും ലേബിൾ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് സോ ഇവിടെ അറൈസിങ് ഫ്രം പ്ലാസൻ്റെ അർത്ഥം മെഗാസ്പൊറാൻജിയം കോമൺലി കോൾഡ് ഒവ്യൂൾ ഓക്കെ ഒവ്യൂൾ എങ്ങനെയാണ് മെഗാസ്പോറാൻജിയും ഡെവലപ്പ് ചെയ്യാണ് നമ്പർ ഓഫ് ഒവ്യൂൾസ് ഇൻ ഓവറി മേ ബി മെനി അല്ലെങ്കിൽ ഒന്നാവാം വീറ്റ് അതുപോലെ പാഡിലൊക്കെ പോലെ അല്ലെങ്കിൽ പപ്പായ വാട്ടർ കാണുന്ന പോലെ ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസും നമുക്ക് കാണാൻ പറ്റും ഒവ്യോളിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇതാണ് എങ്കിൽ ഈ ഇതാ ഈ ഒരു പ്ലാസൻ്റെയിൽ ഈ ഒരു ഓവറിൻ്റെ ഉള്ളിൽ പ്ലാസൻ്റെ ഉള്ളിൽ ഫ്യൂണിക്കൽ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് എന്തോ ഒവ്യൂൾ ഉള്ളത് അപ്പോൾ ഒവ്യൂളിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്യൂണിക്കൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട അനാട്രോബസ് ഒവ്യൂലാണ് അതിലിത് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്യൂണുക്കൾ ഫ്യൂണുക്കളും ഇതിൻ്റെ ഭാഗവും കണക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത് അതിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് എൻവലപ്പിനെയാണ് നമ്മൾ ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്താ ഉള്ളത് ന്യൂസ് എല്ലാ ഉള്ളത് എന്താണ് ന്യൂസ് എല്ലാ ഉള്ളത് ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി ഒവ്യൂവിൻ്റെ സ്ട്രക്ചർ ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ഫ്യൂണിക്കൽ ഈ ഒരു ഭാഗം ആണ് മൈക്രോ അതിലൂടെയാണ് മെയിൽ ഗ്യാമേറ്റ് ഉള്ളിലേക്ക് എത്താം പിന്നെ മൈക്രോ പൈലർ പിന്നെ പുറമെ ഔട്ടർ ഇൻഡോഗ്യുമെൻ്റ് കാണാം ഉള്ളിൽ ന്യൂസെല്ലസ് കാണാം ഏറ്റവും ഉള്ളിലായിട്ട് എന്താണ് എംബ്രിയോ സാക്ക് നിങ്ങൾക്ക് കാണാം ഈ ഓപ്പോസിറ്റ് മൈക്രോ പൈലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണെന്ത് ചലാസൽ പോൾ എന്ന് നമ്മൾ പറയുന്നത് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ഇനി മൈക്രോസ്പൊറാൻസിയസിൽ നിന്ന് എങ്ങനെയാണ് പോളം ഗ്രീൻ ഡെവലപ്പായി നമ്മൾ കണ്ടു അതിൽ നിന്ന് സ്പോറോജീനിസ് ടിഷ്യൂ മൈക്രോസ്പെർമാദൽസിൽ നിന്ന് മിയോസിസ് നടന്നു ഫോർ മൈക്രോസ്പോർ ആവുന്നു അത് ഫോർ പോളം ഗ്രീൻസ് ആവുന്നു അതിലാണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നത് അതിൽ നമ്മൾ പറഞ്ഞു മൈക്രോ ഗറ്റോജെനിസസ് നടക്കുന്നു ഇനി മെഗാസ്പോറോജെനിസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെഗാസ്പോറോഞ്ചിയസിൽ സ്പൊറാൻസിയത്തിൽ നിന്ന് നമ്മുടെ ഒവ്യൂൾ ഉണ്ടാവുന്നതാണ് അല്ലേ സോ അ മീൻസ് എംബ്രിയോ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒവ്യൂൾ ഒവ്യൂൾ നിന്ന് ന്യൂസ് അല്ലെസ് ഡിപ്രോയിഡ് കണ്ടീഷനാണ് ആ ന്യൂസെല്ലസിലെ വൺ സെൽ ഓഫ് ദ ന്യൂസെല്ലസ് ഡെവലപ്പ് ടു ഫോം ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണ് ആ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസിൽ നിന്ന് ഒരു ടിഷ്യു എന്ത് ചെയ്യുന്നു ആവുന്നു ആ ഒരു ടിഷ്യൂവിനെയാണ് നമ്മൾ മെഗാസ് മദർ സെൽ എന്ന് പറയുന്നത് ആ ടിഷ്യൂ എന്ത് ചെയ്യുന്നു മിയോസസ് നടക്കുന്ന അങ്ങനെ നാലെണ്ണം ഉണ്ടാവുന്നു പക്ഷെ അതിൽ മൂന്നെണ്ണം എന്താകുന്നു ബ്രേക്കായി പോകുന്നു മൂന്നെണ്ണം അവിടെ ഒഴിവാക്കുന്നു ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവുന്നു ആ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രയോസാക്ക് ഉണ്ടാവുന്നത് അങ്ങനെയാണ് എന്ത് എന്തുണ്ടാവുന്നത് എംബ്രയോസാക്ക് നമ്മുടെ എംബ്രയോ ഡെവലപ്പ് ആവുന്നത് അപ്പം നോക്കുകയോ നമ്മുടെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആണ് ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് എംബ്രയോ സാക്കായിട്ട് മാറുന്നത് അപ്പം ന്യൂസെല്ലസിൽ നിന്ന് ന്യൂസെലസ്സിൽ നിന്ന് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ മിയോസസ് നടന്നിട്ട് എന്ത് ചെയ്യുന്നു നാലെണ്ണമാകും അതിൽ നിന്ന് വീണ്ടും ഒരെണ്ണം എന്ത് ചെയ്യും സെലക്ട് ആകും അതെന്ത് ചെയ്യുന്നു എംബ്രിയോ സാക്കായിട്ട് മാറുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ അതിൻ്റെ അതിൻ്റേതാ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നത് സെൽ അതേപോലെ തന്നെ നിൽക്കുന്നു പക്ഷെ ഉള്ളിൽ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യുക അങ്ങനെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഒന്ന് നാല് രണ്ട് നാലാവുന്നു നാല് എട്ടാവുന്നു എയ്റ്റ് സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ അതായത് സോറി എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആവുന്നു ഈ എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു സെൻട്രൽ ന്യൂക്ലിയ രണ്ടെണ്ണം സെൻറ്ററിലേക്ക് വരുന്നു മൂന്നെണ്ണം മേലേക്ക് വരുന്നു വീണ്ടും മൂന്നെണ്ണം താഴോട്ട് വരുന്നു അപ്പോൾ ഒരു സെല്ലിൽ എയ്റ്റ് ന്യൂക്ലിയസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ മേളേക്ക് പോയ മൂന്നെണ്ണം ചേർന്നിട്ട് ത്രീ ആൻറ്റി പോഡൽസ് ആയിട്ട് മാറുന്നു ആ നടുക്കത്തെ രണ്ടെണ്ണം തന്നെ നിൽക്കുന്നു ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ആവുന്നു ബാക്കി രണ്ടെണ്ണം സിനി ആവുന്നു കണ്ടോ ഒരെണ്ണം എഗ്ഗാവുന്നു ബാക്കി രണ്ടെണ്ണം എന്താവുന്നു സിനേജിറ്റ്സ് ആവുന്നു ഇതിലെ സിനേജിറ്റ്സും കൂടെ ചേർന്നതിനെ നമ്മൾ എന്തു പറയുന്നു എഗ്ഗപ്പാരറ്റസ് എന്ന് പറയുന്നു എന്താണ് എഗ്ഗും സിനേജിറ്റ്സും കൂടെ ചേരുന്നതിനെ നമ്മൾ എന്തു പറയുന്നു എഗ്ഗപ്പാരറ്റസ് എന്ന് പറയുന്നു ആൻഡ് ഈ സിനേജിറ്റ്സിൽ തന്നെ ചെറിയ ചെറിയ ഫിലിഫോം അപ്പാരറ്റസ് കാണാം മൈക്രോ പൈലാർ എൻഡിലാണ് നമ്മൾ എഗ് അപ്പാറ്റിസ് കാണുക ആ സിനോജ്സിലുള്ള ഫിലീഫോം അപ്പാറ്റസ് കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പോളൻ ട്യൂബ് ജെമിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് മെയിൽ ഗ്യാമേറ്റ് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് ഓക്കെ അപ്പം എയ്ത്ത് സെൽഡ് സ്റ്റേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചെലാസൽ എൻ്റ് മൈക്രോ പൈലാർ എൻ്റ് ഇതിൽ മൂന്നെണ്ണം ആൻറ്റി പോഡൽസ് ആണ് സെൻറ്ററിൽ ഉള്ളത് പോളാർ ന്യൂക്ലി അതുള്ള സെല്ലിന് നമ്മൾ സെൻട്രൽ സെല്ലെന്ന് പറയുന്നു ഇതാണ് നമ്മുടെ എഗ്ഗ് ആ ബാക്കി രണ്ടെണ്ണമാണ് സിനേർജിറ്റ്സ് സിനേജിറ്റ്സിൽ ഫിലിഫോം അപ്പാരറ്റസും അപ്പോൾ ഇത് ഫീമെയിൽ ഫീമെൽ ആണ് ഫൈറ്റാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചു ഷുവർ ആയിട്ട് ചോദ്യം വരുന്നതാണ് ഇനി ഇതിൽ നമുക്ക് കാണാം ആൻറ്റി പോട്ടർസിൽ മൂന്ന് ന്യൂക്ലിയയും പോളാർ ന്യൂക്ലിയ രണ്ടെണ്ണം എഗ്ഗിൽ ഒരെണ്ണം സിനേജിഡ്സിൽ രണ്ടെണ്ണം അല്ലെ ഇങ്ങനെ മൂന്നും രണ്ട് അഞ്ച് അഞ്ചും ആറ് ആറ് രണ്ടും എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആണ് അതേസമയം സെൽ എത്ര എണ്ണം ഉണ്ട് വൺ ടു ത്രീ ഇവിടെ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ കാരണം ഇതിൽ തന്നെ രണ്ട് ന്യൂക്ലിയർ ഉള്ളതുകൊണ്ടാണ് സെൻട്രർ സെല്ലിൽ രണ്ട് ന്യൂക്ലിയർ ഉള്ളതുകൊണ്ടാണ് സൊ ഈ ഒരു എംബ്രിയോയിൻ്റെ അല്ലെങ്കിൽ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ കണ്ടീഷൻ എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് ആൻഡ് സെവൻ സെൽഡ് സ്റ്റേജ് ആണ് എയിറ്റ് ന്യൂക്ലിയേറ്റഡ് ആൻഡ് സെവൻ സെൽഡ് കണ്ടല്ലോ സെല്ല് ഒരു ഒരെ സെല്ല് സിനേർജഡ് സെൻട്രർ സെല്ല് ആൻറ്റി പോഡല് ന്യൂക്ലിയസില് എഗ് ന്യൂക്ലിയസ് സിനേർജഡ് ന്യൂക്ലിയസ് പോളാർ ന്യൂക്ലിയസ് ആൻറ്റി പോഡൽ ന്യൂക്ലിയസ് അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിൽ വേണം എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് ആൻഡ് സെവൻ സെയിൽഡ് സ്റ്റേജ് ആണെന്ത സ്ട്രക്ചർ ആണെന്ന് നമ്മുടെ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റേത് ഇനി ഡെവലപ്മെന്റ് ഓഫ് ഓ അപ് ടു ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഈസ് കോൾഡ് മെഗാസ്പോറോജനസസ് ഇവിടെയും ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താ നമ്മുടെ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവുന്നു അതിൽ നിന്നാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ഇനി ഈ പറയുന്ന പോളൻ ഗ്രീൻസ് എവിടെ എത്തണം സ്റ്റിഗ്മയിലെത്തിയിട്ടാണ് ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ പോളൻ ഗ്രീന് ഫ്ലീമെയിൽ ഫ്ലവർ ഉണ്ട് സ്റ്റിഗ്മയിൽ എത്തണം അപ്പോൾ അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രീൻ ടു ദ സ്റ്റിഗ്മ ഓഫ് പിസ്റ്റിലിസ്റ്റാൻ പോളിനേഷൻ അപ്പോൾ പോളിനേഷൻ മൂന്ന് ടൈപ്പ് നമുക്ക് പറയാം ഓട്ടോഗമി ജേർണോഗമി ആൻഡ് സീനോഗമി എന്തൊക്കെയാണ് ഈ മൂന്നെണ്ണം ഓട്ടോഗമി ജിയഡ്നോഗിക് സീനോഗമി അതിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ വെൻ ദ പോളൻ ഗ്രീൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഔ സെയിം ഫ്ലവർ ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി നമ്മുടെ അടുത്ത് ഒരു പ്ലാന്റേ ഉള്ളൂ ഓക്കെ ഒരു പ്ലാന്റ് അതിൽ ഒരു ഫ്ലവർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പോളൻ ഗ്രീൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഔ സെയിം ഫ്ലവർ ഈ ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ തന്നെ ഇതിൻ്റെ ആന്തർ എല്ലാം കൂടെ അതിൻ്റെ സ്റ്റിഗ്മ തന്നെ വീഴുകയാണ് ഓക്കെ ഇതാണ് ഇതാണിതിൻ്റെ ആന്തർ എന്ന് വിചാരിക്കുക ഇതാണതിൻ്റെ സ്റ്റിഗ്മ അപ്പം ഈ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളം ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ അതാണ് ഓട്ടോ ഗമി എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് അടുത്തയിലേക്ക് പോകാം സിമ്പിളാണ് അതൊറ്റയ്ക്കാണെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നതിന് അല്ലേ ശരി യെസ് ഔട്ടോഗി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്ത് സെൽഫ് പോളിനേഷൻ അവിടെ എന്താണ് വളരെ എക്സ്പോസ്ഡ് ആന്ധ്ര ആൻഡ് സ്റ്റിഗ്മി ആയിരിക്കും അവിടെ എന്തായിരിക്കില്ല ഓപ്പൺ ആയിരിക്കില്ല അല്ലേ കാരണം ക്യാസ്മോ ഗ്യമസ് ഫ്ലവറും ക്ലീസ്റ്റോ ഗ്യാമസ് ഫ്ലവറും നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതായത് സം പ്ലാന്റ്സ് ലൈക്ക് വയോല കോമൺ പാൻസി ഓക്സാലിസ് കമോലിന ഇതൊക്കെ രണ്ട് ടൈപ്പ് ക്യാസ്മോഗസ് ഫ്ലവറിൽ കാണാം അതായത് എക്സ്പോസ്ഡ് ആന്ത്രൺ സ്റ്റിഗ്മ ആൻഡ് ക്ലിസ്റ്റോഗസ് ഫ്ലവർ ഉണ്ട് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ അറ്റോൾ ക്യാസ്മോഗസിൽ എന്താണ് ക്ലൗസ്ഡ് പോളിനേഷൻ നടക്കും ക്ലിസ്റ്റോഗസിൽ ക്ലോസ്ഡ് ഫ്ലവർ ആയതുകൊണ്ട് സെൽഫ് പോളിനേഷൻ ഓട്ടോഗമി മാത്രമേ നടക്കുകയുള്ളൂ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ആൻഡ് രണ്ട് അതാണ് സെൽഫ് പോളിനേഷൻ ഓട്ടോ ഗംബിയിൽ നമ്മൾ കാണുന്ന രണ്ട് കണ്ടീഷൻ ജേഡോ ഗംബിയിൽ നമ്മൾ പറഞ്ഞു വെൻ ദ പോളം ഗ്രീൻസ് ആർ ട്രാൻസ്ഫർ ഫ്രം ആന്ത്രവർ ടു സ്റ്റിഗ്മോഫ് അനദർ ഫ്ലവർ ഒരു പ്ലാന്റ് തന്നെ ഓക്കെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു പ്ലാന്റ് തന്നെ പക്ഷെ രണ്ട് ഫ്ലവർ ഈ ഫ്ലവറിൽ നിന്നുള്ള ആന്തർ അതേ പ്ലാന്റിൻ്റെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് എത്തുമ്പോൾ എന്തായി അത് സെയിം പ്ലാന്റ് ആണ് പക്ഷെ ഡിഫറെൻ്റ് ഫ്ലവറാണ് അതിനെയാണ് നമ്മൾ ജീഡ്നോഗി എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതെന്താ ഒരു പ്ലാന്റിൽ തന്നെയാണ് ഇത് നേരെ മറിച്ച് സീനോഗമി ഉണ്ട് അതാണ് ക്രോസ് പോളിനേഷൻ ഓഫ് പോളൻ പോളൻഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഈസ് കോൾ സീനോഗമി ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ട് ഇവിടെ വേറെ പ്ലാന്റ് ഇത് വേറെ ഫ്ലവർ ഈ ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ വേറെ പ്ലാന്റിലെ ഫ്ലവറിലേക്ക് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാം സിനുഗമി ഓർ ക്രോസ് പോളിനേഷൻ അവിടെ വേനേഷൻ വരും രണ്ടിൻ്റെയും ജീൻസ് ഇൻക്ലൂഡഡ് ആകും അല്ലേ അപ്പം ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മിസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക ഓക്കെ ഓട്ടോഗമി ജിണോഗമി സീനോഗമി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാസ്മോഗസും ക്ലീസ്നോഗസും കൂടെ അതിൽ എന്താണ് ക്ലീസോഗിന് ക്രൂസ് പോളിനേഷൻ ആയതുകൊണ്ട് എന്താണ് സെൽ പോളിനേഷൻ നടക്കും ക്യാസ്മോഗിൽ ഓപ്പൺ ആണ് എക്സ്പോസ്ഡ് ആണ് ക്രൂസ് പോളിനേഷൻ നടക്കും ഇനി എന്തൊക്കെ ഏജൻസാണ് പോളിനേഷനിൽ അബയോട്ടിക് ആൻ് ബയോട്ടിക് ഏജൻറ്റ്സ് വരും അബയോട്ടിക് ആകുമ്പോൾ എന്താണ് വിൻഡ് വാട്ടർ എയർ ഇതൊക്കെ വരും അതാണ് അബയോട്ടിക് ബയോട്ടിക്കൽ ആകുമ്പോഴോ നമ്മുടെ ഇൻസെക്റ്റ് പോളിനേഷൻ ബേഡ്സ് ഇതൊക്കെ വരും പല രീതിയിൽ വരും അപ്പോൾ വിൻ പോളിനേഷൻ എന്ന് പറയുമ്പം അത് മോസ്റ്റ്ലി യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലാണ് നടക്കുക കളേർഡ് അല്ലെങ്കിൽ ഷോയി ഒന്നുമല്ല പക്ഷെ എന്താണ് പോളം ഗ്രീൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സൈറ്റ് വളരെ ആണ് കാരണം കാറ്റിൽ ഇങ്ങനെ പെട്ടെന്ന് പറക്കണല്ലോ അതുമാത്രമല്ല സിഗ്മ ആർ എക്സ്പോസ്ഡ് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്താണ് കാരണം കാറ്റത്ത് വരുമ്പോൾ തന്നെ ഈ പോളം ഗ്രീൻസ് എന്ത് ചെയ്യണം പറന്ന് പോകണം അതുപോലെ സ്റ്റിഗ്മയിലേക്ക് ഇത് വന്ന് വീഴുകയും വേണം പോളൻ ഗ്രെയിൻസ് ബേബി വിങ്ഡ് ആൻഡ് സ്റ്റിഗ്മാസ് ആർ ഫെദറി പോളൻ ഗ്രെയിൻസ് വിങ്ഡ് ആണ് കാരണം പറക്കാനുള്ള എളുപ്പത്തിന് ആൻഡ് സ്റ്റിഗ്മസ് എന്താണ് ഫെദറിയാണ് പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം രണ്ടാമത്തേതാണത് ഇൻസെക്ട് പോളിനേഷൻ ഇങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞു തേനീച്ചകളൊക്കെ പൂവടിക്കുന്നു പരാഗണം അല്ലേ പൊടിക്കുന്നു പറക്കുന്നു പരാഗണം എന്ന് പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് എന്ത് ചെയ്യണം ലാർജ് ആയിരിക്കും അതുപോലെ തന്നെ എന്താണ് കളർഫുള്ളാണ് വളരെയധികം ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടാവും ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് സം ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ടുഗെദർ ഇൻഫ്ലോറസൻസ് ഈ ഒരു ഇൻസെക്ട് പോളിനേഷനെ ഫേവർ ചെയ്യുന്നതാണ് ആൻഡ് ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ് ഇങ്ങനെ പറക്കുന്നുണ്ട് അല്ലേ അതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഫ്ലവേഴ്സ് ലാർജ് ആൻഡ് അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്താ വാട്ടർ ആണ് അതിന് നമുക്ക് വാലിസ്നേരി ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എല്ലാ വാട്ടർ പ്ലാന്റ്സും എന്താണ് വാട്ടറിലൂടെയാണ് പോളിനേഷൻ ചെയ്യുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതെന്ത് ചെയ്യാം എയറിലൂടെയും ചെയ്യാം സോ മെജോറിറ്റി ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ് വാട്ടർ ഹൈസിയാൻ ഒക്കെ എങ്ങനെയാണ് എമേർജ് എബൌ ദ ലെവൽ ഓഫ് വാട്ടർ ആൻഡ് ആർ പോളിനേറ്റഡ് ബൈ ഇൻസെക്ട് ഓർബിൻ അതൊക്കെ എന്താണ് ഇൻസെക്ട് പോളിനേഷൻ അല്ലെങ്കിൽ വിൻ പോളിനേഷൻ ആണ് ഇനി വാലിസ്റ്റെയറിയിൽ എങ്ങനെയാണ് ഫീമെയിൽ ഫ്ലവർ റീസ് ദ സർഫസ് ഓഫ് വാട്ടർ സർഫസിൽ വരും ലോങ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ മെയിൽ ഫ്ലവേഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ വാട്ടർ സർഫസിലേക്കാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ആവാതങ്ങനെ ഒഴുകി വാട്ടർ കറൻസിനനുസരിച്ച് എന്ത് ചെയ്യും അവിടെ എത്തും എന്നിട്ട് എന്ത് ചെയ്യും സ്റ്റിഗ്മയിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ചില അതിലെന്താ വേറെ സീ ഗ്രാസസിലൊക്കെ എങ്ങനെയാണ് പോളം ഗ്രെയിൻസ് വാട്ടറിൽ തന്നെ റിലീസാവുന്നു എങ്ങനെ അത് പോയിട്ടുണ്ട് ചെയ്യുന്നു പോളിനേറ്റ് ചെയ്യുന്നതാണ് സോ റിബൺ ലൈക്ക് ആയിരിക്കും അങ്ങനത്തെ ഉള്ള പോളം ഗ്രീൻസ് എന്ന് പറയുന്നത് ദേ ആർ ക്യാരിഡ് പാസീവ്ലി ഇൻസൈഡ് ദ വോട്ടർ വോട്ടിൻ്റെ ഉള്ളിൽ പാസീവായിട്ട് ഇങ്ങനെ റിബൺ പോളിങ്ങനെ ഒഴുകി ഒഴുകി ചെല്ലുകയാണ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് ഫീഷേഴ്സ് പോളം ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് കാരണം കൂടുതൽ എന്താണ് വെറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മ്യൂസിലേജിൻ്റെ സ്കോട്ടിംഗ് ഉണ്ടാവും അവരുടെ പോളം ഗ്രീൻസിന് അപ്പോൾ ഏകദേശം പോളിനേറ്റിംഗ് ഏജൻസും പോളിനേഷൻ ടൈപ്പ്സൊക്കെ പഠിച്ചില്ലേ യെസ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ പോളിനേഷൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ള ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് സോ ഓക്കെ ഇതിൽ തന്നെ വിൻഡ് പോളിനേഷൻ അതുപോലെ ഓരോ പോളിനേഷൻ തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ മനസ്സിലാക്കണം എക്സാമ്പിൾസ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഫ്ലവറിനും പോളൻ ഗ്രീൻസിനുമുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്ന ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വായിച്ചു നോക്കിയാൽ മതി കേട്ടോ ഇനി അടുത്ത നമ്മുടെ മേജർ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കിടക്കാം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്താണ് ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചില തരത്തിൽ ഇവിടെ കണ്ടിന്യൂഡ് സെൽ പോളിനേഷൻ റിസൾട്ട് ഇൻബ്രീഡിംഗ് ഡിഫിഷ്യൻസ് അല്ലെ ഡിപ്രഷൻസ് അല്ലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ് ടു ഡിസ്കറേജ് സെൽ പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ എന്താണ് ഫ്ലവർ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ എന്താണ് അവരുടെ കഴിവ് ഡെവലപ്പ് മെനി ഡിവൈസസ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ സെൽഫ് പോളിനേഷൻ ഒതുക്കിയിട്ട് ക്രോസ് പോളിനേഷൻ നല്ല ആക്റ്റീവ് ആക്കാനുള്ള ഫ്ലവേഴ്സ് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് അതായത് പോളൻ മെച്വറേഷൻ സ്റ്റിഗ്മ റിസപ്റ്റീവിറ്റി ഓർ സിഗ്നഡൈസ് അതായത് നമ്മൾ ഡൈക്കോ ഗൈനി എന്ന് പറയും അതേ ഫ്ലവറിൻ്റെ തന്നെ ആന്തർ മെച്യറായി അതിൽ നിന്ന് പോളൻ ഗ്രീൻസ് ആവുന്ന സമയത്ത് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവില്ല പോളൻ മെച്ചുവർ രണ്ടും ഒരേ ടൈമിൽ ആവാതെ വരിക ആൻഡ് ആന്ധ്ര ആൻഡ് സ്റ്റിഗ്മ പ്ലേസ്ഡ് അഡ് ഡിഫറൻറ്റ് പൊസിഷൻസ് സ്റ്റിഗ്മ അങ്ങ് മേളെ തന്നെ നിൽക്കുന്നു ആന്ധ്ര താഴെ അപ്പോൾ പോളം ഗ്രീൻസിൻ്റെ മേലൊക്കെ റീച്ച് ചെയ്യാൻ പറ്റാതെ രണ്ടും രണ്ട് പൊസിഷനിൽ നിൽക്കുന്നത് അതിനെയാണ് ഹെഡ്രൂ സ്റ്റൈലി എന്ന് നമ്മൾ പറയാ ആൻഡ് സെൽഫ് ഇൻകോംപാറ്റബിലിറ്റി അതായത് ജെനറ്റീവ് മെക്കാനിസം പ്രിവെൻറ്റ് സെൽഫ് പോളൻ ഒരേ ഫ്ലവറിൻ്റെ തന്നെ എന്ത് ചെയ്യുന്നു അതേ പോളം ഗ്രീൻസ് തമ്മിൽ റിസപ്റ്റീവ് ആവില്ല സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യാൻ കാണിക്കാത്തത് അതും അവിടെ ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണി ഫ്ലവേഴ്സ് ഓരോ യുണീസ് മെയിൽ ഫീമെയിൽ വേറെ വേറെ ഉണ്ടാവുന്ന എന്തിനാണ് ക്രോസ് ബോർണേഷനെയും പ്രിവെൻറ്റ് ചെയ്യാനാണ് ദെൻ ഡൈ പ്ലാൻ പ്ലാന്റ് പ്രിവെൻറ്റ് ഓട്ടോഗമി ആൻഡ് ജിയർണോഗമി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഓട്ടോഗമീനെയും ജിയർണോഗയും പ്രിവെൻറ് ചെയ്യാനാണ് ഡൈഇഷ്യസ് പ്ലാന്റ്സ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ പറഞ്ഞ യുണീസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയാലും ഔട്ട് റീഡിങ് ഡിവിസസ് സെൽഫി ഇൻകോപാറ്റിബിൾ ഡി പോളിൻ ബിസ്റ്റിൽ ഇൻട്രാക്ഷൻ രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ലാതെ പോകുന്നു അതൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇനി എങ്ങനെയാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ അല്ലേ ലോഞ്ചിച്ചുള്ള സെക്ഷൻ ഓഫ് ഫ്ലവർ ഷോയിങ് ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് നമ്മുടെ പോളൻ ഗ്രെയിന് ഈ ഒരു സ്റ്റിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ഫിലീഫോം അപ്പാരറ്റസ് കൊടുക്കുന്ന കെമിക്കൽസ് വഴി ഇത് പോളൻ ട്യൂബ് ഇങ്ങനെ ജോർമിനേറ്റ് ചെയ്യും എന്നിട്ട് ആ പോളൻ ട്യൂബ് സ്റ്റിഗ്മ വഴി ഇങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് നമ്മുടെ മൈക്രോ മൈക്രോ പൈലാർ റീജ്യനിലേക്ക് എത്തി നിൽക്കും അതിലൂടെ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് മെയിൽ ഗാമേറ്റ് ന്യൂക്ലിയസ് വെജിറ്റേറ്റിയൻ ന്യൂക്ലിയസ് വഴി ഉള്ളിലേക്ക് കയറുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ മെയിൽ ഗ്യാമേറ്റ്സും വെജിറ്റേഡിയ് ന്യൂക്ലിയസ് ഉണ്ടാകും അത് ഈ ഫിലിഫോം അപ്പാരറ്റസ് വഴി കയറും എന്നിട്ട് എന്ത് ചെയ്യുമ്പോൾ അതിലെ ഒരു മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു എഗ് അപ്പാരറ്റസുമായിട്ട് ഫ്യൂസ് ചെയ്യും വേറെ ഒരെണ്ണം നമ്മുടെ പോളാർ ന്യൂക്ലിയുമായിട്ട് ചെയ്യും ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഇവൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് രണ്ട് ടൈപ്പാണ് ഫെർട്ടിലൈസർ ഡബിൾ ആണ് നടക്കുന്നത് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് അതിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വരും അതിൽ ഒരു പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യും നമ്മുടെ എഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും മറ്റവരുടെ എന്തു ചെയ്യും പോളാർ ന്യൂക്ലിയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് ഫ്യൂഷൻ നടക്കുന്നുണ്ട് ഒന്ന് എന്താണ് നോർമൽ സൈഗോട്ട് ഫോം ചെയ്യാനുള്ള ഫ്യൂഷൻ മറ്റേത് ആ ട്രിപ്ലോയിഡ് ഫ്യൂഷൻ എന്ന് നമ്മൾ പറയും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഇവിടെ കണ്ടോ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ രണ്ട് ഫ്യൂഷൻ നടക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോസസ് വെർ ഔട്ട് ഓഫ് ടു സ്പെം സെൽസ് വൺ ഫ്യൂസസ് വിത്ത് എഗ് സെൽ ഒന്ന് എന്ത് ചെയ്യുന്നു എക്സെല്ലുമായിട്ട് ചേരുന്നു മേൽ ഗ്യാമേറ്റ് പ്ലസ് എക്സെൽ എക്സെല്ലുമായിട്ട് ചേരുന്നു പിന്നെയോ അതർ ടു ടിഷ്യൂസ് അതർ ടു ഫ്യൂസസ് വിത്ത് പോളാർ ന്യൂക്ലിയ അടുത്ത മെയിൽ ഗ്യാമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു നമ്മുടെ പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു ഇങ്ങനെ രണ്ടെണ്ണം നടക്കുന്നു അതിൽ ആദ്യം നടക്കുന്നത് എന്താണ് സിംഗമിയും രണ്ടാമത് നടക്കുന്നതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നും പറയുന്നത് സോ ഇതാണ് രണ്ട് പ്രോസസ്സ് ആൻഡ് ഇതിൽ നോക്കണേ ആദ്യം നടക്കുന്നത് ഫോം ചെയ്യുന്നത് എന്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നു ആദ്യത്തേത് സിംഗമി വഴി എന്തുണ്ടാവുന്നു സിംഗമി വഴി സൈഗോട്ട് ഫോം ചെയ്യുന്നു സൈഗോട്ട് ഫോം ചെയ്യുന്നു മേൽഗാമിറ്റർ പോളാർ ന്യൂക്ലിയും കൂടെ ചേർന്നിട്ട് എന്താവുന്നു പെൻ എന്താ ഉണ്ടാവുന്നത് പെൻ അതായത് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു ഇതാണ് പ്ലാന്റ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ആൻഡോസ്പോംസിൽ നടക്കുന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പെണ്ണെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് എന്താണ് നമ്മുടെ എൻഡോസ്പേമാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്ന് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ഉണ്ടാവുന്നു സൈഗോട്ട് ഉണ്ടാവുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ആണ് അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് ഡിപ്ലോയിഡ് സൈഗോട്ടോ ഒരു മേൽ ഗാമിറ്റും രണ്ട് ന്യൂക്ലിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ട്രിപ്ലോയിഡ് എൻഡോസ്പേമോ ആണ് ഉണ്ടാകുന്നത് എന്ത് പ്ലാന്റ്റ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ആൻഡിയോസ്പേമിൽ നടക്കുന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ക്ലിയർ ഇനി അടുത്തത് ഇത് നാച്ചുറലി നടക്കുന്നത് ഇതല്ല അത് ആർട്ടിഫിഷ്യൽ ഐബഡൈസേഷനിലൂടെ നമുക്ക് വേണ്ട പ്ലാന്റിൻ്റെ ആന്ധർ നമുക്ക് വേണ്ട ഫ്ലവറിൽ കൊണ്ട് കൊടുക്കാം ആ രീതിയിലാണ് ഇവിടെ സെലക്ഷൻ ഓഫ് പാരൻറ്റ് നമുക്ക് വേണ്ട പാരന്റ്സിനെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഇമാസ്കുലേഷൻ ഇപ്പോൾ ഈ ഫ്ലവറാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിലെ ആന്തേഴ്സ് വേണ്ട അപ്പോൾ ആ ആന്ധറിനെ റിമൂവ് ചെയ്യുന്നു അതാണെന്ത് ഇമാസ്കുലേഷൻ റിമൂവൽ ഓഫ് ആന്തർ ആ ആന്തറിനെ റിമൂവ് ചെയ്തിട്ട് വേറെ ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അതിനെ ബാഗ് ചെയ്യുന്നു കളക്ഷൻ ഓഫ് പോളൻ ഫ്രം മേൽപാരൻ നമുക്ക് വേണ്ട മേൽപ്പാര നിന്ന് പോളം ഗ്രീൻസിന് എത്തിയിട്ട് അവിടെ നിന്നുള്ള പോളം ഗ്രീൻസിന് എന്ത് ചെയ്യും ഇതിലേക്ക് ഇടും എന്നിട്ട് ഡസ്റ്റിംഗ് പോളൻ ഗ്രീൻസ് ഓൺ സ്റ്റിക്മ എന്നിട്ട് റീ ബാഗ് ചെയ്യുന്നു ആദ്യം ആന്തർ റിമൂവ് ചെയ്തിട്ട് ബാഗ് ചെയ്ത് വെക്കുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു വേറെ പ്ലാന്റിൻ്റെ കോളം ഗ്രീൻസ് കൊണ്ട് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഡസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും റീബാഗ് ചെയ്യുന്നു അങ്ങനെ അവർ അവരെന്ത് ചെയ്യുന്നു ഒക്കെ നടന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ചുവപ്പും നീലയും രണ്ട് അല്ല ചുമ്പും വെള്ളയും രണ്ട് റോസൊക്കെ ഒരു പ്ലാന്റിലൊക്കെ ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രഡൈസേഷൻ വഴിയാണ് അപ്പോൾ അത് ഇമാസ്കുലേഷൻ റിമൂവൽ ഓഫ് റിമൂവർ ആണ് പിന്നെ ബാഗിങ് നടക്കുന്നു അതിൽ ട്രാൻസ്ഫറും ഒക്കെ നടന്ന് വീണ്ടും റീബാഗ് ചെയ്യുന്നു ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ബാഗ് ഓപ്പൺ ആകുമ്പോൾ മീൻസ് ബാഗ് മാറ്റിയിട്ട് ഫ്ലവറിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണെന്താ ആർട്ടിഫിഷ്യൽ ഹൈബഡൈസേഷൻ അതിൻ്റെ സ്റ്റെപ്സ് ഓർത്ത് വെക്കുക ബാഗിംഗ് സെൽഫ് പോളിനേഷൻ സെലക്ഷൻ ഓഫ് പാരൻസ് ഇമാസ്കുലേഷൻ എന്നുള്ള രീതിയിൽ തരും അപ്പോൾ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്തുവെച്ചാൽ മതി ഓക്കെ ഈ ഒരു ഓർഡർ നല്ല രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി ക്ലിയർ ആയോ മക്കളെ സോ അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബഡൈസേഷൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്ലാൻസിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് പോളാർ ന്യൂക്ലിയ എന്തായി മാറി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയി മാറി പി ഇ എൻ ആയി മാറുന്നു അല്ലേ പി ഇ എൻ പ്രൈമറി ന്യൂക്ലിയസ് ആയി മാറുന്നു അതിൽ നിന്ന് എൻഡോസ്പേം ആവുന്നു എക്സെൽ എന്തായി സൈഗോട്ടായി എംബ്രിയോ ആയിട്ട് മാറുന്നു എന്തായി മാറുന്നു എംബ്രിയോ എംബ്രിയോ ആയിട്ട് മാറുന്നു ഓവ്യൂൾ എന്തായി സീഡായിട്ട് മാറി ഓവറി എന്തായി ഫ്രൂട്ടായിട്ട് മാറി ന്യൂക്ലിയസ് എന്തായി പെരീസ്പേം ആയിട്ട് സോറി ന്യൂസെല്ലസ് ചിലതിൽ ന്യൂസെല്ലസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ന്യൂസെല്ലസ് ആ ന്യൂസെല്ലിൽ നിന്ന് എന്ത് ചെയ്യും അത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ന്യൂസെല്ലസ് നിൽക്കുന്ന കണ്ടീഷനിലാണ് നമുക്ക് ബ്ലാക്ക് പെപ്പറിൽ കാണുന്നത് അതാണ് പെരീസ് പേം എന്ന് പറയുന്നത് ഇൻഡഗുമെൻസ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് പിന്നെ സീഡ് കോട്ടൊക്കെ ആയിട്ട് മാറും നമുക്കത് കാണാം ഓക്കെ അപ്പോൾ എംബ്രിയോ നമ്മുടെ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ സൈഗോട്ട് എന്താകും പ്രോ എംബ്രിയോ സ്റ്റേജ് ആകും പിന്നീട് ഒരു ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറും അത് കഴിഞ്ഞ് ഹാർട്ട് എംബ്രിയോ പിന്നെ എന്ത് ചെയ്യും ഹാർട്ട് ഷേപ്ഡ് എംബ്രിയയിൽ നിന്ന് മെച്ചുവർ എംബ്രിയോ ആയി മാറും ഈ എംബ്രിയോ സ്റ്റേജസ് അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എംബ്രിയോ ജനസസ് എന്ന് പറയുന്നത് ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് എംബ്രിയോ ജനസസിലെ ഓരോ സ്റ്റേജും പ്രോ എംബ്രിയോ ദെൻ ഗ്ലോബിലാർ എംബ്രിയോ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ മെച്ചുവർ എംബ്രിയോ ഇങ്ങനെ നാല് സ്റ്റേജായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ മാറ്റങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ എന്ത് ചെയ്യും നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയർ ഫോം ബിഫോർ സെല്ലറായി ചെയ്യുന്നത് അതായത് നമ്മുടെ ന്യൂ ന്യൂസെലസ് കണ്ടീഷൻസ് ഉണ്ട് ന്യൂ ന്യൂസെല്ലസ് പല രീതിയിൽ അല്ലെങ്കിൽ എൻഡോസ്പേമ പല രീതിയിൽ നിങ്ങൾക്ക് കാണാം ഈ എൻഡോസ്പേമ മൂന്ന് തരത്തിൽ ന്യൂക്ലിയർ സെല്ലുലാർ ഹീലോബിയൽ ഉണ്ട് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് മാത്രം ഫ്രീ ന്യൂക്ലിയർ കണ്ടീഷനാണ് അതാണ് ന്യൂക്ലിയർ എൻഡോസ്പേം സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഡിവിഷൻ ഒക്കെ നടന്ന് പ്രോപ്പർ സെല്ല് ഫോം ചെയ്തു ഹീലോബിൽ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനും കാണാം നിങ്ങൾ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ തേങ്ങ വെള്ളം എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് ആണ് അതിൽ തേങ്ങ ഭാഗം കാണുന്ന എന്താണ് സെല്ലുലാർ സ്റ്റേജുമാണ് അങ്ങനെ ഓർത്താൽ മതി എൻഡോസ്പോം ഫ്രീ ന്യൂക്ലിയർ കണ്ടീഷനിലും സെല്ലുലാർ കണ്ടീഷനിലും നമുക്ക് കാണാൻ പറ്റും ഇനി ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഓർത്തോളാം ന്യൂക്ലിയർ എൻഡോസ്പം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻസ് ആർ നോട്ട് ഫോളോഡ് ബൈ സെൽ ഫോമേഷൻ പക്ഷേ സെല്ലുലാർ എൻഡോസ്പോമിലോസ് സെൽ ഫോമേഷൻ ഉണ്ട് ഇനി ഇവിടെ എന്താണ് സെൻട്രൽ വാക്യൂൾ ഈസ് ഫോംഡ് ഇനീഷ്യലി ഡിസപ്പിയേഴ്സ് വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻ സെല്ലുലാർ എൻഡോസ്പോമിലോസ് നോ സച്ച് വാക്യൂൾ ഈസ് ഫോംഡ് ന്യൂക്ലിയർ എൻഡോസ്മോമിലോ വീറ്റ് മെയ്സ് റൈസ് ഒക്കെയാണ് എക്സാമ്പിള് സെല്ലുലാർ എൻഡോസ്മോമില് ബെയ്സം ഡച്ചൂറ പെറ്റൂണിയ ഇതൊക്കെ എന്താണ് സെല്ലുലാർ എൻഡോസ്മോമിൻ്റെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് മിസ്സിപ്പം പറഞ്ഞത് കേട്ടോ ഇനി എംബ്രിയോയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു എംബ്രിയോ ഡെവലപ്സ് ആൻഡ് മൈക്രോ പൈലാർ എൻ്റ് അല്ലേ ആ മൈക്രോ പൈലാർ എൻഡിലാണ് നമ്മുടെ ഉള്ളത് അവിടെയാണ് എന്ത് ചെയ്യുന്നത് എംബ്രിയോ ഡെവലപെൻ്റ് സൈഗോട്ടായി മാറുന്നത് ആൻഡ് മോ സൈഗോട്ട്സ് ഡിവൈഡ് ഓൺലി ആഫ്റ്റർ സർട്ടൺ എമൗണ്ട് ഓഫ് എൻഡോസ്പോമിസ് ഫോംഡ് എൻഡോസ്പോം ഫോം ചെയ്തതിന് ശേഷമാണ് ഡെവലപ്മെൻറ് നടക്കുക ചിലത് അല്ലാതെയും വരാം സോ ദ സൈകോട്ട് റൈസ് ടു പ്രോ എംബ്രിയോ സബ്സിക്വൻറ്റി ടു ഗ് ഗ്ലോബൽ ആർ ഹാർട്ട് ഷേപ്ഡ് ആൻഡ് മെച്ചുർ എംബ്രിയോ അതാണ് ഞാൻ പറഞ്ഞ എംബ്രിയോ ജനസസ് അതിൽ നിന്ന് ഡൈക്കോട്ട് എംബ്രിയോ എംബ്രിയോ നിങ്ങൾക്ക് കാണാം ഈ എംബ്രിയോ ഡൈക്കോട്ടിൽ കണ്ടോ പ്ലമിയോ രണ്ട് കോട്ടലിടൻ അതുപോലെ ഹൈപ്പോ ഹൈപ്പോകോട്ടൈൽ റാഡിക്കലൊക്കെ കാണാം ഇവിടെ മോണോ കോട്ടൽ എന്താണ് ആ ഒരു കോട്ടലിടനാണ് സ്ക്യൂട്ടലമായിട്ട് മാറുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കോളിയോപ്റ്റൈൽ കാണാം താഴെ റാഡിക്കൽ കോളിയോ റൈസേം കാണാം രണ്ടിൻ്റെയും എംബ്രിയോ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ആ ഒരു എംബ്രിയോ ഡിഫറൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൽ നിന്ന് പിന്നീട് സീഡായിട്ട് മാറുകയാണ് അപ്പോൾ സീഡിന് എന്താവുന്നു സീഡ് കോട്ടുണ്ട് കോട്ടലിഡൻസ് ഉണ്ട് എംബ്രിയോണൽ ആക്സസ് ഉണ്ട് അപ്പോൾ സീഡിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കാണാം ആൽബൂമിൻ്റെ സീഡും ഉണ്ട് നോൺ ആൽബൂമിൻ്റെ സീഡും ഉണ്ട് ആൽബമിൻ്റെ സീഡിൻ്റെ പ്രത്യേകത എന്താണ് എൻഡോസ്പം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അല്ലേ എൻഡോസ്പം കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടില്ല എൻഡോസ്പം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാതെ അവിടെ പെർസിസ്റ്റൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽബമിന് എന്ന് പറയുന്നു ഇനി കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ ആൽബമിന് എന്ന് പറയുന്നു ഇപ്പം നമ്മുടെ കോക്കനട്ട് കാസ്റ്റർ മീസ് ഒക്കെ എന്താണ് ആൽബമിനെ സീഡാണ് കാരണം എന്താണ് അത് എൻഡോസ്പം ഉണ്ട് നമ്മുടെ തേങ്ങാവെള്ളം കരിക്കോസ്പേമാണ് ഇനി നോൺ സീഡ് എന്ന് പറയുമ്പോഴോ അവിടെ എന്താണ് നമ്മുടെ പീ ബീൻ മസ്റ്റാർഡ് ആണോ എൻഡോസ്പേം ഇല്ല അവിടെ എല്ലാം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പം എക്സാമ്പിൾസ് വെച്ച് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ആൽബമിന സീഡും നോൺ ആൽബമിന സ്പീഡ് സീഡും വ്യക്തമായിട്ട് ക്ലിയർ ആകും മനസ്സിലായില്ലേ ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പെരീസ്പേം അല്ലേ അതാണ് ഒക്കേഷണലി ഇൻ സം സീഡ് സജ്ജസ് ബ്ലാക്ക് പേപ്പർ ദ ബീറ്റ് ബ്രമ്നൻസ് ഓഫ് ന്യൂ ന്യൂസ് അല്ലെസ് ആർ ഓൾസോ പെർസിസ്റ്റൻറ്റ് ന്യൂസ് അല്ലെസ് എന്ത് ചെയ്യുന്നു പെർസിസ്റ്റൻറ്റ് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂസ് എല്ലസ് എന്താണ് അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് എംബ്രൂവേ മാറുന്നത് ബാക്കിയുള്ള ന്യൂസ് എല്ലസ് എന്ത് ചെയ്യുന്നു പെർസിസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളതാണ് എന്ത് റെസിവൽ പെർസിസ്റ്റൻറ്റ് ന്യൂസ് അല്ലെസ് എസ് പെരിസ് പെരീസ് പേം ബ്ലാക്ക് പെപ്പറിലൊക്കെ കാണുന്ന പെരീസ് പേമാണ് സൊ ഇൻ്റഗുമെൻസ് ഓഫ് ഓ വ്യൂൾ ഹാർഡ് ആൻഡ് സെസ്റ്റ് ആ പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട് ഇൻ്റഗുമെൻറ്റ്സ് എന്തായിട്ട് മാറുന്നു സീഡ് കോട്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് മാറുന്നു മൈക്രോപ്പയൽ എന്ത് ചെയ്യുന്നു സ്മോൾ പോർ അതാണ് നമ്മുടെ സീഡായിട്ട് മാറുമ്പോൾ അതിൻ്റെ ചെറിയ ആ ഒരു പോർ കാണുന്നത് ആൻഡ് എൻട്രി ഓഫ് ഓക്സിജൻ വാട്ടർ ഒക്കെ സീഡിലേക്ക് കൊടുക്കുന്ന മൈക്രോപ്പയൽ ലെയർ വഴിയാണ് എസ് എ സീഡ് മെച്യർ വാട്ടർ കണ്ടൻറ്റ് ഇസ് റെഡ്യൂസ് സീഡ് ബിക്കം റിലേറ്റീവ്ലി ഡ്രൈ വാട്ടറെല്ലാം പോയി സീഡായി മാറുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും ഡ്രൈ ആയിട്ട് മാറും ഓക്കെ ഇനി അവിടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് സീ ഡോർമെൻസി കുറേ നാൾ സീഡിൻ്റെ ആ ഒരു ഡോർമെൻസി പീരീഡ് നിൽക്കുമോ ഇല്ല ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് സീഡ്സ് ആർ അനേബിൾ ടു ജോമിനേറ്റ് ഈവൻ അണ്ടർ എൻവോൺമെൻറ്റൽ കണ്ടീഷൻ നോർമലി ഫേവറബിൾ ഫോർ ജോമിനേഷൻ സീഡ് നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കണം അത് മുളയ്ക്കുന്നവരേ ഉള്ളൂ അതിൻ്റെ എന്ത് സെയ് ഡോർമൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് മുളയ്ക്കാനുള്ള ശീഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സെയ് ഡോർമൻസി എന്ന് പറയുന്നത് ആസ് ഓവ്യൂൾസ് മെച്ചർ ഇൻറ്റു സീഡ്സ് ഓവറി ഡെവലപ്സ് ഇൻറ്റു ഫ്രൂട്ട് ട്രാൻസ്മിഷൻ ഓവ്യൂൾ ഇൻറ്റു സീഡ്സ് ആൻഡ് ഓവർ ഇൻറ്റു ഫ്രൂട്ട് പ്രോ സീഡ്സ് ഐമർട്ടൈനിസി രണ്ടും ഒരേപോലെ തന്നെ നടക്കുന്ന ഒന്നാണ് ദ വാൾസ് ഓഫ് ഓവറി അല്ലേ ഫ്രൂട്ടെല്ലാം എന്താവും മാറുന്നു പെരി കാർപ്പായിട്ട് മാറുന്നു ഫ്രൂട്ട് ബേബി ഫ്ലഷി ആസ് ഇൻ ഗോവ ഓറഞ്ച് മാംഗോ ചിലത് എന്താകും ഫ്രൂട്ട് നല്ല ഫ്ലഷി ആകാം അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടിലെയും മസ്റ്റാർഡിലെയും ഒക്കെ പോലെ വളരെ കട്ടിയുള്ളതുമാകാം ഇങ്ങനെയാണ് ഓരോ പ്ലാന്റ്സിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിലാണ് മാറ്റങ്ങൾ നടക്കുന്നത് ഇതാണ് നമ്മുടെ കോട്ടിലിഡൻസ് അതിൻ്റെ മൈക്രോ പൈല റീജ്യൻ ആണ് കാണുന്നത് ഇനി സീഡ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും മോണക്കോട്ടും ഡൈക്കോട്ട് സീഡ്സും ഇതിൽ സ്യൂട്ടെല്ലാം കാണുന്നുണ്ടല്ലോ டைக்கோட் கிட்ஸில் எண்டோஸ்வம் இதுபோல காணும் இதுனா இந்த மோனோகோட்ஸ் கீட்ஸ் நங்கே காணாம் ഇനി ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി ഉണ്ട് ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് ആൻഡ് പാർത്തനോ കാർബൈ ഫ്രൂട്ട് നോർമലി ഒരു എംബ്രയോ ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്രൂ ഫ്രൂട്ട് എന്ന് പറയാം മാംഗോയും ടൊമാറ്റോയും ഒക്കെ പോലെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എം നമ്മുടെ സോറി എംബ്രിയോ ഓവറി ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് മാറുന്നതെങ്കിൽ അതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് പറയാം ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗമാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതാണ് നമ്മുടെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കാർപ്പലറി ഫ്ലോറ പാർട്സ് ലൈക്ക് തെലാമസ് പെരിയാന്ദ് ൊളിക്കർ ഇല്ലേ വാൾനട്ടിൽ പെരിയാതാണ് ആപ്പിളിൽ തലാമസ് ആണ് ജാക്ക് ഫ്രൂട്ടിൽ പെരിയാന്ദ് ഇങ്ങനെ ഓവറി അല്ലാതെ മറ്റു ഭാഗം ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നു ഇനി വേറൊരു ഉണ്ട് അതാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് അതെന്തായി മാറുന്നു ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫേർട്ടിലൈസേഷൻ ഇല്ല മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നു അതാണെന്ത് സീഡ്ലെസ് ഫ്രൂട്ട് അതാണ് നമ്മുടെ ബനാന അല്ലേ ബനാനിൽ നമ്മൾ കാണുന്ന എന്താണ് പാർത്തനോ ഫ്രൂട്ട് ആണ് ഓരോന്ന് പഠിക്കുമ്പം അതിന്റെ എക്സാമ്പിൾസ് കൂടെ മനസ്സിലാക്കി പഠിക്കുക ഫോൾ ഫ്രൂട്ട് കണ്ടല്ലോ ആപ്പിൾ സെറ്റല്ല പാർത്തനോ കാർപ്പി നമ്മൾ ഓർത്ത് വെക്കുക ഇതുപോലെ ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പാർത്തനോ കാർപിക് ഫ്രൂട്ട് ഉണ്ടാക്കാം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പഠിക്കാനുള്ള രണ്ട് പോയിന്റ്സ് ആണ് അപ്പോമിക്സസ് പോളിയും റിയൂണിയും എപ്പോമിക്സസും ഇതുപോലെ തന്നെയാണ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക് സെക്ഷൽ റീപ്രഡക്ഷൻ അവിടെ സീഡ് ഫോം ചെയ്യും വിത്തൗട്ട് ആണ് ഫോമേഷൻ ഓഫ് അപ്പോമിറ്റിക് സീഡ്സ് ആണ് അപ്പോമിറ്റിക് സീഡ്സിൽ എന്ത് സംഭവിക്കുന്നു ആൻറ്റി പോഡൽസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മിയോസസോ ഗമാറ്റിക് ഫീഷണോ ഒന്നും നടക്കാതെ തന്നെ എന്തുണ്ടാവുന്നു അവിടെ സീഡ് ഉണ്ടാവുന്നു പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാലോ ഒക്വരൻസോ മോർ ദാൻ വൺ എംബ്രിയോ ഇൻ ദ സീഡ് സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്നു അസോസിയേറ്റ് വിത്ത് അപ്പോമിക്സിസ് ആണ് സിട്രസ് ഗ്രൗണ്ട് നട്ടിലൊക്കെ അല്ലെ ഈ ഒരു ആൻറ്റി പോഡൽസ് അല്ലെങ്കിൽ ന്യൂസെലസ് ഒക്കെ എന്ത് ചെയ്യുന്നു ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കി അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്നു അതാണ് പോളി എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയും അപ്പൊ അപ്പോ എന്താണ് മിമിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പോളി എംബ്രിയോണി പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത് സോ അപ്പോമിക്സിസ് എ സെക്ഷൽ റീപ്രഡക്ഷൻ സം സ്പീഷ്യസ് ഡിപ്ലോയിഡ് എക്സലീസ് ഫോൺ വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ പോളി എംബ്രിയോണി നാം പറഞ്ഞു എന്താണ് സ്വീറ്റ്സ് ഓഫ് ഓറഞ്ചസ് ഫീസം അപ്പോൾ എന്ത് ചെയ്യുന്നു മെനി എംബ്രിയൂസോ ഡിഫറെൻറ്റ് സൈസ് ആ ഷെയ്റ്റ് ഫ്രം ഈച്ചത് അതുപോലെ തന്നെ എന്ത് ചെയ്യും പലതരത്തിൽ കൂടുതൽ കൗണ്ടിൽ നമുക്ക് ഈ ഒരു എംബ്രിയൂസിനെ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോളി എംബ്രിയോണി എന്ന് പറയുന്നത് സെറ്റായല്ലേ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോയിൻസും ഞാൻ വേഗം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തിരിക്കുന്നത് ഇനി നല്ല രീതിയിൽ പോയിൻ്റ്സൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓരോ പോയിൻറ്റും മനസ്സിലാക്കി തന്നെ പഠിക്കുക ഡയഗ്രാംസും ഞാൻ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് നോട്ട് ചെയ്യുക ഇനി ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ മിസ്സ് വീണ്ടും വരും അപ്പം മറക്കരുത് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട് അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ മറക്കരുത് സോ നമുക്ക് എവിടെ കാണാം അഗ്നി ബാച്ചിൽ കാണാം കൂടുതലായിട്ട് അടുത്ത വീഡിയോസിലും കാണാം സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ